ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ള എനിക്ക് അനുഭവത്തിലുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്ധ്യതാ പ്രശ്നം. നിങ്ങൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണല്ലേ. ഇപ്പോൾ ഞാൻ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ശേഷം 2-ാമത്തെ കുട്ടി പെട്ടെന്നായി ഉണ്ട്. കാരണം അത് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ വേഗം നോക്കുകയാണ് നല്ലത്. കാരണം എനിക്ക് PCOD പ്രശ്നമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ ഉള്ളത് ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയത്. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ പെട്ടെന്നത് കോവിഡ് സമയത്ത് അത് നിർത്തി. പിന്നെ അങ്ങനെ ഗർഭിണിയായി കേട്ടോ. അതിനുശേഷം പിന്നെ ഗർഭിണിയായി. ട്രീറ്റ്മെൻറ്റ് നിർത്തിയതിന് ശേഷം തന്നെയാണെന്ന് നിർത്തിയുണ്ട്. കാരണം 2-3 മാസം പോകാൻ പറ്റില്ല. എന്നാലും അതിന് മുന്നേ ഉള്ള തന്നെ എന്താ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് PCOD പ്രോബ്ലം മാറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ പോവുക. കാരണം ഈ ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാർ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 ആളെ കല്യാണം കഴിഞ്ഞാൽ ഒരു അതിൽ 40 ആൾക്കെങ്കിലും ഉള്ള ഒരു മെയിൻ പ്രശ്നമാണ് അതിലെ. ഈ വന്ധ്യതാ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6 മാസം കഴിഞ്ഞിട്ട്, അതായത് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രയത്നിച്ചിട്ട് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറെ കാണിക്കാം. ഈ ഡോക്ടറെ കാണിച്ച ട്രീറ്റ്മെൻറ്റ് ഇനി അധികം അത് വലിയ ട്രീറ്റ്മെൻറ്റ് വലിയ വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ അവിടേന് മുന്നേ എന്താണ് കാരണങ്ങളൊക്കെ ആദ്യം ഒന്ന് കണ്ടെത്തുക. ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്നൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായത്, അതായത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പൈസ എന്താ ചിലവാക്കാൻ കഴിയാത്ത അവസ്ഥ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ഭക്ഷണ രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയ ഒരു പരിഹാരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. അതിൻ്റെ കൂട്ടുകാരിൽ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ, ഇതൊന്നും ഞാൻ എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ അപ്പം തന്നെ വിചാരിച്ചു അത് എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഉപകാരപ്പെടുമായിരിക്കും. കാരണം ഇപ്പോൾ എന്താ പുരുഷന്മാരായാലും ഏട്ടന്മാരായാലും കാക്കുമാരായാലും ആരാണെങ്കിലും നമ്മൾ വീഡിയോ കാണുന്ന അതുപോലെ തന്നെ ചേച്ചിമാരായാലും അമ്മമാരായാലും ഉമ്മമാരായാലും അവർക്കും എന്താ അത് ഉപകാരപ്പെടും. അതായത് അവരുടെ മക്കൾക്ക് എങ്ങനെ ആർക്കും ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലാതിരിക്കട്ടെ. PCOD എന്ന് പറഞ്ഞത് അതേപോലെ പീരിയഡ്സ് കറക്റ്റാവാത്ത ഒരവസ്ഥ എല്ലാ സ്ത്രീകളിലും ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ കുറച്ച് പ്രായമായി കഴിഞ്ഞാലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. 30, 40, 45 വയസ്സാകുമ്പോഴാണ് ആ ഒരു പ്രശ്നം കണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള അതിന് എനിക്കെന്ന് പറഞ്ഞാൽ പീരിയഡ്സും തന്നെ കറക്റ്റാവാത്ത ഒരാളുടെ ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുറേ മരുന്നൊക്കെ കുറിച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കിയപ്പോൾ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു PCOD ലക്ഷണം കണ്ടത് മഞ്ചേരി എന്ന് ഞാൻ കാണിച്ചിരുന്ന ആസ്പെയർ ഹോസ്പിറ്റലാണ്. അത് മഞ്ചേരി നിജമെന്ന് ഡോക്ടറെയാണ് ഞാൻ കാണിച്ചിരുന്നത്. വിവിധം ആൾക്കാർ അദ്ദേഹത്തിനെ കാണിക്കുന്നതിന് പല ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഹോമിയോയിലായാലും നല്ല ബെറ്റർ ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ എന്താ ഇതുണ്ട് കേട്ടോ, നമ്മളെ നിജമെന്ന് ഡോക്ടർ പോലെ തന്നെ. പിന്നെ പെരിന്തൽമണ്ണ അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. കാരണം ഇന്ന് ഒരുവിധം ആളുകൾ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. കാരണം ഇന്നത്തെ ജീവിതശൈലിയിലെ പല പ്രശ്നങ്ങളും. അപ്പോൾ ഞാനീ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ എന്താ ക്രമങ്ങളിൽ നമ്മൾക്ക് ഇതാക്കാൻ കഴിയും കേട്ടോ. ഇപ്പോൾ ഈ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തവരുണ്ടായിരിക്കും അല്ലേ. കാരണം അറിയാം, എൻ്റെ അനുഭവമാണ്. എനിക്ക് ഒരു കുഞ്ഞുണ്ടായത് 5 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആദ്യത്തെ മോളുണ്ടായത്. ഞങ്ങളൊരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൈസകൾ ചിലവാകുന്നുണ്ട്. വെറുതെ ഒരു 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊന്നും ഒക്കില്ലല്ലോ. ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മരുന്നിനും മെഡിസിൻസും ഒക്കെ കാര്യത്തിനും എല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഗുണമല്ലാതെ, അല്ലെങ്കിൽ ഒന്നും ആവാത്തവർക്കും, അല്ലെങ്കിൽ ഇനി തുടക്കത്തിൽ തന്നെ പറയുക, ഇങ്ങനെ വന്ധ്യത പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുമായിട്ടുള്ളതാണ് നമ്മൾ ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈത്തപ്പഴം 5-6 കഴിക്കുക. അത് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തക്കാളി, ഞാൻ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാതും ഞാൻ എടുത്ത് പറയുന്നില്ല. തക്കാളി പച്ച 1-2 എന്ന് കഴിച്ചാൽ പുരുഷന്മാരിലെ ബീജ ഉൽപ്പാദനത്തിന് ഇതുണ്ടായിരിക്കും. അത് തന്നെ മത്തൻ പല ഹോർമോണുകളെയും നല്ല ശക്തിപ്പെടുത്തുന്നതാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലതാണ്. മത്തൻ്റെ കുരു കേട്ടോ,
മത്തങ്ങയല്ല മത്തൻ്റെ കുരു. അതിൽ മത്തനും ഉൾപ്പെട്ട് വിചാരിച്ച് കഴിച്ചു വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. മത്തൻ്റെ കുരു നമ്മളൊക്കെ മത്തനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ മത്തൻ കുരുക്കെ വലിച്ചെറിയില്ലേ, അത് അടുപ്പിൻ്റെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടോ ഒന്ന് വറുത്തിട്ടോ കഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് കേട്ടോ. ഇത് പല ആൾക്കാർക്കും അറിയാത്ത ഉണ്ടാവും പിന്നെ ഈ വീഡിയോ കാണണേ അല്ലേ. അപ്പോൾ മത്തൻ്റെ കുരു, അതുപോലെ തന്നെ ഈത്തപ്പഴം, വാഴപ്പഴം ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ എന്ന് പറയണത് ബീൻസ്. ബീൻസ് നമുക്കെല്ലാവർക്കും എന്താ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇതില്ല കേട്ടോ ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പം കൊണ്ടത്. അപ്പോൾ എന്താ ഭക്ഷണ രീതിയിൽ തന്നെ ബീൻസ് ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കറുകപ്പട്ട ഉണ്ടല്ലോ, കറുകപ്പട്ട വെള്ളം കുടിക്കുക, വെള്ളമാക്കിയിട്ട് ചൂടാക്കിയിട്ട് കുടിക്കുക, അല്ലെങ്കിൽ കറുകപ്പട്ട വെറുതെ ഒന്ന് രണ്ടോ എടുത്ത് കഴിക്കുന്നതും അതും നല്ലതാണ് കേട്ടോ. ബുക്കിൻ്റെ അടുത്തുണ്ട്, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. കാരണം നമ്മൾ സാധാരണക്കാർക്ക് എന്താ എളുപ്പം എത്താൻ പറ്റുന്ന ഫ്രൂട്ട്സിനെ കുറിച്ചാട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി നല്ലതാണ് പുരുഷന്മാർക്ക് ബീജോൽപാദനത്തിന്. വെളുത്തുള്ളി നല്ലതാണ് പല ഹോർമോണുകളെ നാശപ്പെടുത്ത ഹോർമോണുകളെ നശിപ്പിച്ച് കളയാൻ എന്നെ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഉറുമാമ്പഴം, ഉറുമാമ്പഴം ചില സമയത്ത് കേസ് അറിച്ച് നാച്ചും കിട്ടില്ലേ, അത് ഏറ്റവും നല്ല കാര്യമാണ് ഉറുമാമ്പഴം എന്ന് പറയുന്നത്. കഴിക്കുന്നത് നല്ലൊരു ഇതാണ് മാതളം, ഉറുമാമ്പഴം. ഇവിടെ ഉറുമാമ്പഴം എന്ന് പറയും മാതളം. അതുപോലെ തന്നെ മുട്ട, മുട്ടയത്താണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നല്ല ശുദ്ധജലം കുടിക്കാം, രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്ലാസ്സൊക്കെ കുടിക്കുക. ഇനിയിപ്പോൾ കിണറ്റിൽ നിന്ന് മുക്കി, ഇപ്പോൾ എല്ലാവരും ടാങ്ക് വെള്ളമല്ല കുടിക്കുന്നത്, കിണറ്റിൽ നിന്ന് മുക്കിയിട്ട് നല്ല പ്യുവർ വാട്ടർ, കിണർ തരുന്ന നല്ല ശുദ്ധമായ ജലം അത് കുടിക്കുക, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ എള്ളില്ലേ, കറുത്തള്ളി, വെളുത്തള്ളി എന്നൊക്കെ പറയുമ്പോൾ എള്ള്, എള്ള് കഴിക്കുന്നത് നല്ലതാണ്. കാരണം എള്ളൊക്കെ പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ എള്ള് നല്ലൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ ചുവന്ന മുളക്, അതായത് ഉണക്ക മുളക് അവില്ല, ചുവന്ന കളറുള്ള മുളകില്ല പോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ മുളക് പഴുത്തൊക്കെ ചില ചുവന്ന മുളക് നല്ലതാണ്. ലൈംഗിക ശക്തിയെ കൂട്ടാൻ കഴിയുന്ന ഒരിതാണ് ചുവന്ന മുളക് എന്നാണ് പറയുന്നത്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഉള്ള ആൾക്കാർക്ക് എന്താ അങ്ങനെ അപ്പോൾ അതിന് എത്തിപ്പെടാൻ പറ്റാത്ത പല ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പോൾ 8 വർഷം, 9 വർഷം, 10 വർഷം എന്തിനെ ഫ്രണ്ട് ഇപ്പോൾ ഒരു 11 വർഷമായിട്ടുണ്ട്. ഞാൻ അവളോട് ഇത് കണ്ടപ്പോൾ വേഗം വിളിച്ച് പോണേ ഇതൊക്കെ ഉണ്ടോ എനിക്കറിയില്ലായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോഴും അവൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്, അവൾ ഹോമിയോനെയാണ് കാണിക്കുന്നത്, ബെറ്ററായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾക്ക് 9 വർഷമായപ്പോഴാണ് ഒരു കുട്ടി വന്നത്, അവൾക്കിപ്പോൾ 8 മാസമായിട്ടുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അത് ഹോമിയോണ് കേട്ടോ അമ്മ കാണിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാ നല്ല ഡോക്ടറിന് തോന്നുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യില്ല. പിന്നെ നമുക്ക് ഇതിനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യം വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം, ഞാൻ ഈ പറഞ്ഞ ഈ ഈ ക്രമം ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക, അത് നിങ്ങൾക്ക് ഭാവിക്ക് അല്ലെങ്കിൽ ഇനി എന്താ അറിയാത്ത ആൾക്കാർക്കും പഠിക്കാനായി അത് നല്ലതാണ്. കാരണം ഒരു കുടുംബം എന്ന് പറയുന്ന എല്ലാവരെയും വലിയ സ്വപ്നമാണ് അല്ലേ. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നമാണ് നമുക്കൊക്കെ, അതൊക്കെ നിറവേറണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു ഇത് അത്യാവശ്യമാണ്. കാരണം ഇന്നിപ്പോൾ പറഞ്ഞാൽ എന്താ മക്കളില്ലാത്ത എത്രയോ അമ്മമാരുണ്ട് അല്ലേ, 5, 6, 7 വർഷം കഴിഞ്ഞിട്ട്. പിന്നെ പഴയ സ്ത്രീകളൊക്കെ ഇപ്പം ഇന്ന് മക്കളുണ്ടായാൽ പോലും നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പ്രായം ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെയല്ല, എന്നാലും ഒരു മക്കളുണ്ട്, എനിക്ക് എൻ്റെ ഒരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറയാൻ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊന്ന് വേഗം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ, എല്ലാവർക്കും പെട്ടെന്നൊരു കുഞ്ഞു പിറക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ സ്വന്തം നമ്പരും. ഇപ്പോൾ വീഡിയോ ഈ കാണുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ താഴെ കാണുന്ന ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. ആദ്യമേ പറയാം, നല്ല വലിയ ചാനലല്ല, അധികം വലിയ ഇത് വ്ലോഗുകളും കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നമ്മുടെ ഫോണൊക്കെ കേട് വന്നതുകൊണ്ടും ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ചാനലൊക്കെ മോണിറ്റൈസ് ആയ ചാനലാണ്, എന്നും വീഡിയോ ഇട്ടാൽ തന്നെയാണ് നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ചറപറാറുണ്ട് ഓരോ വീഡിയോസും മാത്രം ഇട്ടുകൊണ്ട് കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത് ബാക്കിയുള്ളവർക്കൊക്കെ പിന്നീട് അതൊരു ബോറായിട്ട് തോന്നുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു സങ്കടമാണ്. നെഗറ്റീവ് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണുമ്പോഴൊക്കെ പല ആൾക്കാരും ഇന്ന് പ്രമുഖർക്കൊക്കെ കിട്ടുന്നത് പല നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കുറച്ച്
ഇതൊക്കെ ഇതായി കഴിഞ്ഞാൽ ഒരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ വരും വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് മാത്രമേ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഫോണൊക്കെ വന്നതിന് ശേഷം ഡെയിലി വ്ലോഗുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല വിശേഷവും വിഭവങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരുന്നവരേക്കും സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം.